ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രമാണ് എടുക്കുന്നത്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ കാണാത്തൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിലെ ലിങ്ക് ഉണ്ട്, അത് കാണുക കേട്ടോ. ഇനി നോക്കുമോ, ഇത് നമ്മളെന്താണ് ആഹാര ശൃംഖല, അത് ആണ് പഠിച്ചിരുന്നത് അല്ലേ. ഇനി ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ നിന്നുള്ള ഈ ഭാഗമാണ് ടീച്ചർ എടുക്കുന്നത് കേട്ടോ. ചിത്രീകരണം ശ്രദ്ധിക്കൂ. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഈ സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകം എന്താ? സൂര്യപ്രകാശം വേണം, ഓക്സിജൻ വേണം, കാർബൺ ഡയോക്സൈഡ് വേണം, വെള്ളവും വേണം അല്ലെ, ജലവും വേണം അല്ലെ. എന്നാലേ നമുക്ക് എന്താണ് സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയുള്ളൂ അല്ലെ. കാർബൺ ഡയോക്സൈഡ്, പിന്നെന്താ ഓക്സിജൻ, സൂര്യപ്രകാശം അല്ലെ, ഇതൊക്കെ വേണം. കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു അല്ലെ. ഏഹ്, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ എന്താണ് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. ഓക്കെ, അപ്പം എന്താണ് ഇത്? ഇലയിൽ നിന്നാണ് ഇത് ആഹാരം ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണ് കാർബൺ ഡയോക്സൈഡും ജലം എന്നിവ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് അതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതാണ്, അതിനാൽ ഈ പ്രവർത്തനത്തെയാണ് എന്ത് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് അല്ലെ. ഇലകളിലെ ഹരിതകം, ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് എന്ത് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അപ്പൊ ആരാ സഹായിക്കുന്നത്? ഹരിതക എന്ന വർണ്ണമാണ് അല്ലെ സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു അല്ലെ. കാർബൺ ഡയോക്സൈഡും വെള്ളവും ജലവും സൂര്യപ്രകാശവുമാണ് എന്ത് ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടത് അല്ലെ. ഭക്ഷണം എന്താണ് ആഹാരം ഉണ്ടാക്കാൻ ഇലകൾ ചെടികൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി ഊർജം ലഭിക്കാൻ സസ്യങ്ങൾ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കണ്ടല്ലോ അല്ലെ. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ എന്താണ് സൂര്യപ്രകാശം ആവശ്യമാണ് അല്ലെ. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായും ഏത് ഭാഗം വഴിയാണ്? സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായും ഏത് ഭാഗം വഴിയാണ്? ഏത് ഭാഗം വഴിയാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്? ചിത്രം നിരീക്ഷിക്കൂ, കണ്ടോ ചിത്രം. പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ. പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് എന്ത് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. തന്നിരിക്കുന്ന ചിത്രങ്ങളിലെ ഇലകളുടെ ക്രമീകരണം നോക്കൂ. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നോക്ക് ഇലകളിൽ നോക്കണ്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒക്കെ വിട്ടു വിട്ടാണ് വരുന്നത് അല്ലെ. ഇലകളൊക്കെ ചെമ്പരത്തി, തുളസി, ഇയോ ഏലംപാല. നിങ്ങളുടെ പരിസരത്തുള്ള ചെടികൾ നിരീക്ഷിച്ച് ഒരേ രീതിയിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നവയെ കൂട്ടങ്ങളാക്കുക. ചെമ്പരത്തി പോലുള്ളവ, എന്താണ് മാവ്, പിന്നെയോ എന്തൊക്കെയാന്നുള്ളത് എഴുതുക. തുളസി പോലുള്ളവ, തെച്ചി, അങ്ങനത്തെയൊക്കെ അല്ലെ. പിന്നെയോ ഏലം പോലെയുള്ളവ, എന്ത് അരളി, അങ്ങനത്തെയൊക്കെ അല്ലെ, ഒക്കെ എഴുതുക. വിവിധ സസ്യങ്ങളിലെ ഇലകളുടെ ക്രമീകരണം വരച്ചൊരു ആൽബം തയ്യാറാക്കുക. ഇനി ഇലപ്പച്ചയ്ക്ക് പിന്നിൽ എന്താണ്? ഇലകൾക്ക് പൊതുവെ പച്ച നിറമാണല്ലോ അല്ലെ. എല്ലാ ഇലകൾക്കും പച്ച നിറമാണോ? അല്ല അല്ലെ. ഇലകൾക്ക് പൊതുവെ പച്ച നിറമാണ് അല്ലെ. എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങളുടെ പരിസരത്ത് നിന്നും വ്യത്യസ്ത നിറങ്ങളിലുള്ള ഇലകൾ ശേഖരിക്കുക. ശേഖരിച്ച ഇലകൾ എന്താ ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചു നോക്കുക. സസ്യത്തിന്റെ പേരും ഇലയുടെ നിറവും ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറവും ഒന്ന് പട്ടികപ്പെടുത്തുക. നോക്കൂ, ചീര, ചീര പച്ചയുണ്ട്, ചുവപ്പും ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് സസ്യം? ചീരയാണ്, ഇലയുടെ നിറ ചുവപ്പ്, ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറ ഏതാണ്? ചുവപ്പ് അല്ലെ. അങ്ങനെ അതുപോലെ നിങ്ങൾ എന്താക്കുക, കുറച്ച് ഇലകളെ സസ്യങ്ങളെ ഇലകൾ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, എഴുതുക. എന്നിട്ട് ആ ഇലന്റെ നിറം എന്താണെന്ന് എഴുതുക. എന്നിട്ട് പേപ്പറിൽ കണ്ട നിറം എന്താണെന്ന് എഴുതുക അല്ലെ. പട്ടികയിൽ നിന്നുള്ള കണ്ടെത്തൽ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് എന്ത് ഹരിതകം. അപ്പൊ ഹരിതകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലയിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് എന്ത് ഹരിതകം. എന്താണ് ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് എന്ത് ഹരിതകം എന്ന് പറയുന്നത് കേട്ടോ. പല നിറം എന്താണ്? നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കുക. വിവിധ നിറങ്ങളിലുള്ള പൂക്കളും ഇലകളും കാണുന്നില്ലേ? പച്ച നിറത്തിന് കാരണം ഹരിതകമാണെന്ന് കണ്ടല്ലോ അല്ലെ. പച്ച നിറത്തിന് കാരണം എന്താണ്? ഹരിതകമാണ് അല്ലെ. മറ്റു നിറങ്ങൾക്ക് കാരണമായ വർണ്ണങ്ങൾ എന്തെല്ലാമാണ് പട്ടിക നോക്കി കണ്ടെത്തുക നമുക്ക് അല്ലെ. നിറം, ചുവപ്പ് വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ അല്ലെ. ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ സാന്തോഫിൻ അല്ലെ. ഇതൊക്കെയാണ് എന്ത് നിറത്തിന് വർണ്ണകം വരുന്നത് അല്ലെ. ഈ വാതക വിനിമയ സസ്യങ്ങൾ ഇത് പഠിക്കണം കേട്ടോ. ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ സാന്തോഫിൽ. ഓക്കെ, വാതക വിനിമയം സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണെന്ത് കാർബൺ ഡയോക്സൈഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അല്ലെ.
എന്താണ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് എന്ത്? കാർബൺ ഡയോക്സൈഡ്. ഇവയിൽ ഏത് വാതകമാണ് ജീവികൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്? ഏത് വാതകമാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് മാത്രമാണ് ഉള്ളത്? അന്തരീക്ഷത്തിൽ ഏത് വാതകമാണ് എന്താണ് ജീവികൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്? ഓക്സിജൻ ആണ് അല്ലെ. അപ്പൊ കുട്ടി ചോദിക്കുകയാണ് അല്ലെ, അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് മാത്രമാണ് ഉള്ളത്, അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കാണിക്കുന്ന ചിത്രീകരണം നോക്കൂ, നൈട്രജൻ ആണ് കൂടുതലുള്ളത് അല്ലെ. അപ്പൊ എന്താണ് ഓക്സിജന് അതില് കുറച്ച്, പിന്നെന്താ മറ്റുള്ളവ ഇതാ, പിന്നെ ആർഗണ് ബ്ലൂ കളർ വരുന്നത് കാർബൺ ഡയോക്സൈഡ്, ഇത്രയേ ഉള്ളൂ അല്ലെ. അപ്പൊ എന്താണ് അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവാണ് ഈ കാണിച്ചത് കേട്ടോ. ഊർജം ലഭിക്കാനാണ് ജീവികൾ വിശ്വസിക്കുന്നത് അല്ലെ. സസ്യങ്ങൾക്കും ഊർജം ആവശ്യമല്ലേ. അപ്പൊ നമുക്ക് ഊർജം ലഭിക്കാനാണ് എന്ത് നമുക്ക് ശ്വസിക്കുന്നത് അല്ലെ, ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. സസ്യങ്ങൾക്ക് എന്താണ് ഊർജം ആവശ്യമില്ല അല്ലെ. ഊർജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കേണ്ടതില്ല. ഊർജം ലഭിക്കാൻ എന്താണ് സസ്യങ്ങളിലും ശ്വസനം നടക്കേണ്ടതുണ്ട് അല്ലെ. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജൻ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ എല്ലാ ജീവികളും എന്താണ് ശ്വസിക്കുന്നത്? എന്താണ് ഓക്സിജൻ ആണ് അല്ലെ. ശ്വസന ഫലമായി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ശ്വസന ഫലമായി എന്താണ് ഈ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു. ജീവികൾ എന്താണ് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയാണ് അല്ലെ. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. എന്താണ് ജീവികൾ ശ്വസിക്കുന്നത്? എന്താണ് ഓക്സിജൻ ആണ് അല്ലെ. ശ്വസന ഫലമായി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ജീവികൾ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുകയാണ് അല്ലെ. എന്നിട്ടോ ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ജീവികൾ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡും അതുപോലെ അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡും എന്താണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തിലേക്ക് എന്താണ് സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് അല്ലെ. ഇതിലൂടെയാണ് വായു എന്താണ് ഈ സസ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഇലകളിലൂടെ അല്ലെ. ഇതിനായി ഇലകളിൽ പ്രത്യേകം ഭാഗം വല്ലതുമുണ്ടെന്ന് പരിശോധിക്കാം. അപ്പൊ ഇലകളിലൂടെ എങ്ങനെ ഇപ്പം എന്താണ് വായു ഭാഗത്തേക്ക് കയറുക? ഇലയൊക്കെ നമ്മൾ കാണുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു ദ്വാരോ എന്തെങ്കിലും ഉണ്ടോ ശ്വസിക്കാൻ പറ്റിയ? ഇലയുടെ പാളി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് നമുക്ക് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാം നോക്കാം നമുക്ക് അല്ലെ. നോക്കൂ, അപ്പൊ ഇല എടുക്കുക, എന്നിട്ട് എന്താണ് ഇല അതിന് എന്താക്കുക, അതിന് ചെറിയൊരു പാളി കൊണ്ട് എടുക്കുക അല്ലെ, സ്റ്റൊമാറ്റോ കൊണ്ട് എടുക്കുക, എന്നിട്ട് എന്താക്കുക മൈക്രോസ്കോപ്പിലൂടെ നോക്കുക അല്ലെ. ഇതാണ് മൈക്രോസ്കോപ്പ് കേട്ടോ. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അപ്പൊ മൈക്രോസ്കോപ്പ് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയില്ല അങ്ങനത്തെ സാധനത്തിന് നമ്മളെന്താണ് വലുതായി കാണാൻ എന്താണ് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത് മൈക്രോസ്കോപ്പ്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റോ എന്നറിയപ്പെടുന്നു. ഇലകളിലുള്ള സ്റ്റൊമാറ്റോ കണ്ട് ഇലകളിൽ നമ്മൾ നിരീക്ഷിച്ച എന്താണ് ഈ ചെറിയ ഇത് കാണും സ്റ്റൊമാറ്റോ കാണും അല്ലെ. എന്താണ് അപ്പൊ ഈ സൂക്ഷ്മ സുഷിരങ്ങളാണ് അല്ലെ, ഇതിനെ സ്റ്റൊമാറ്റോ എന്നറിയപ്പെടുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളിലൂടെയാണ് എന്ത് ഈ പ്രകാശ അന്തരീക്ഷ വായു എന്താക്കുന്നത് ഈ സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും അതുപോലെ അതിനുശേഷം അതായത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ എന്താണ് പുറന്തള്ളുന്നതും ഈ സ്റ്റൊമാറ്റോ വഴിയാണ്. മനസ്സിലായല്ലോ. ദെൻ ചിത്രീകരണം ശ്രദ്ധിക്കൂ. പകൽ, പകൽ എന്താണ് ശ്വസനം പ്രകാശ സംശ്ലേഷണം അല്ലെ. നമുക്ക് ഓക്സിജൻ അല്ലേ, പിന്നെ ഓക്സിജൻ വരുന്നുണ്ട്, പിന്നെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്കും അകത്തേക്കൊക്കെ വരുന്നുണ്ട് അല്ലേ. പിന്നെ രാത്രി ശ്വസനം എന്താണ് കാർബൺ ഡയോക്സൈഡും ഓക്സിജനും അല്ലേ. ശരി, സസ്യങ്ങൾ ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നത് ചർച്ച ചെയ്യൂ. സസ്യങ്ങൾ ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നത്? ആതിഥേയനും അതിഥികളും, എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? ചിത്രീകരണം ശ്രദ്ധിക്കൂ. ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. മാവ് പറയുകയാണല്ലേ, എനിക്ക് വേണ്ട ആഹാരം ഞാൻ എന്താണ് സ്വയം നിർമ്മിക്കുകയാണ് അല്ലേ. അപ്പൊ അതിനടുത്ത് ഒരു ഇത്തിൽ കണ്ണി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അല്ലെ. അതെന്താണ് ഞാൻ ഇത്തിൽ കണ്ണി, ഈ മാവിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ചെറിയ വേറെ എന്താണ് ഇതൊക്കെ ഉണ്ടാവുന്നത്, വേറെ വള്ളിപ്പടർപ്പൊക്കെ ഉണ്ടാവുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ അതാണ് ഇത്തിൽ കണ്ണി അല്ലെ. ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷെ ജലവും ലവണവും ഞാൻ എന്താണ് ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. വേറെ സസ്യ ഇത്തിൽ കണ്ണി ഏത് മരത്തിലാണുള്ളത്, ആ മരത്തിൽ നിന്നാണ് എന്ത് അതിൻ്റെ
ജലവും ലവണവും വലിച്ചെടുത്തിട്ട് ഞാൻ സ്വയം ആഹാരം നിർമ്മിക്കുന്നു എന്ന് ഇത്തിൽക്കണ്ണി പറയുന്നു അല്ലേ. ഇനി അടുത്തെന്താണ്, ഞാൻ മരവാഴ, എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷെ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. എനിക്ക് വേണ്ട ആഹാരം എന്താണ്, ഞാൻ സ്വയം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, മരവാഴയും ഇത്തിൽക്കണ്ണിയും ഒക്കെ സ്വയം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ എന്താണ് ഇവർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഏതാണ്, വേറൊരു മരങ്ങളാണ് അല്ലേ, മാവിലാണ് നിൽക്കുന്നത്. ഇനി അടില്ല, അടുത്തെന്താണ്, ഞാൻ മൂടില്ലാത്ത ആളി, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഇതെന്താണ്, ഇതിന് വേണ്ട പോഷക ആഹാരം എന്താണ്, ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ഈ മൂടില്ലാത്ത ആളി അല്ലേ. മാവ്, ഇത്തിൽക്കണ്ണി, മൂടില്ലാത്ത ആളി, മരവാഴ എന്നിവരുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഇതൊക്കെ കണ്ടുണ്ടോ? അപ്പൊ അത് നമുക്ക് വീട്ടിലെ മരങ്ങൾ ഉണ്ടെങ്കിൽ മരങ്ങളിലൊക്കെ നോക്കുക കേട്ടോ. എന്നിട്ട് മുതിർന്നവരോട് ചോദിച്ചു നോക്കുക, ഏതാണ് മാവ്, ഏതാണ് ഇത്തിൽക്കണ്ണി, ഏതാണ് മൂടില്ലാത്ത ആളി, ഏതാണ് മരവാഴ എന്നൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. അതൊക്കെ നോക്കുക. ഇവയിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരെല്ലാമാണ്, ഇവരിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരെല്ലാമാണ്? പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡയോക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ്. എന്നാൽ ജലം ലഭിക്കുന്നതോ? എന്താണ്, പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം. ഇവിടെ നോക്കും, മാവ്, ഇത്തിൽക്കണ്ണി, മൂടില്ലാത്ത ആളി, മരവാഴ എന്നിവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു. ഇവര് സ്വയം ആഹാരം നിർമ്മിക്കുന്ന ആർക്കാ? ആ മാവും ഇത്തിൽക്കണ്ണി, മൂടില്ലാത്ത ആളിയും, മൂടില്ലാത്ത ആളി സ്വയം നിർമ്മിക്കുന്നില്ല അല്ലെ. മൂടില്ലാത്ത ആളി എന്താണ് എനിക്ക് വേണ്ടത്, ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു പറഞ്ഞല്ലേ. അപ്പം മാവ് സ്വയം നിർമ്മിക്കുന്നുണ്ട്, ഇത്തിൽക്കണ്ണിയും മരവാഴയും എന്താണ് സ്വയം നിർമ്മിക്കുന്നുണ്ട് അല്ലെ. ദെൻ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡയോക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ്. എന്നാൽ ജലം ലഭിക്കുന്നതോ? എന്താണ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശവും കാർബൺ ഡയോക്സൈഡും ഒക്കെ എന്താണ് ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന ഒരേ രീതിയിലാണ്. പക്ഷേ വെള്ളം ലഭിക്കുന്നതോ? മാവിന് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മരവാഴയ്ക്കും ഇത്തിൽക്കണ്ണികൾക്കുമോ? ഇത്തിൽക്കണ്ണിക്കുമോ? മരവാഴയുടെ ചിത്രം നിരീക്ഷിക്കൂ. നോക്കൂ, മരവാഴയുടെ ചിത്രം കണ്ടതില്ല, അത് എന്താണ് മരവാഴ. രണ്ടു തരം വേരുകൾ കാണുന്നില്ല ഇവിടെ. എന്താണ് ഈ വേരുകളുടെ ധർമ്മം? വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടി കൂടിയ വേരുകൾ എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത്? നോക്കൂ, വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടി കൂടിയ വേരുകൾ എവിടേക്കാ വളർന്നു നിൽക്കുന്നത്? ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കണ്ടോ, ചെറിയ വേരുകൾ എന്താണ് മരത്തില് ഈ എന്താണ് മരവാഴയെ വളരാൻ സഹായിക്കുകയാണ് അല്ലെ, പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നുണ്ട്. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ടി കൂടിയ വേരുകൾ എന്നാണ് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. എന്താ, അതിന്റെ നിലനിൽപ്പിന് മാത്രം അല്ലെ, അതിനെ നിൽക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ഈ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾ എന്താണ് ഓർക്കിഡുകൾ എന്താണ് എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ എന്താ എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാല് ഇത് വാസസ്ഥലത്തിന് മാത്രം ഉപയോഗിക്കുന്ന സസ്യങ്ങളെയാണെന്ത് ഈ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. എപ്പിഫൈറ്റുകളെ നിരീക്ഷിച്ച് വേരുകളുടെ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കുക. എപ്പിഫൈറ്റുകൾ വളരുന്നത് കൊണ്ട് ഈ ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടാകുമോ? നോക്കൂ, ഇത്തിൽക്കണ്ണിയുടെ വേരുകളുടെ ചിത്രം ശ്രദ്ധിക്കൂ. ഇത്തിൽക്കണ്ണിയുടെ വേരാണ് ഇത്. ഇത്തിൽക്കണ്ണി അല്ലെ, വേര് മരത്തിലേക്ക് ആയിരുന്നു ഇറങ്ങുന്നുണ്ട് അല്ലെ. മറ്റേത് എന്താണ് പുറത്ത് നിൽക്കുകയാണ് അല്ലെ. ഇത് എന്താണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് അല്ലെ. വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? ഇതിന്റെ കൊമ്പിന്റെ ഉള്ളിലേക്ക് വളർന്നിരിക്കുന്നുണ്ട് അല്ലെ. ഈ വേരുകൾ എങ്ങനെ വളർന്നിരിക്കുന്നത് കൊണ്ട് ഇത്തിൽക്കണ്ണിക്ക് എന്താണ് ഗുണം? ഈ വേരുകൾ ഇങ്ങനെ വളർന്നിരിക്കുന്നത് കൊണ്ട് ഇത്തിൽക്കണ്ണിക്ക് എന്താണ് ഗുണം? ഇതിലുള്ള വെള്ളം ലവണം എന്താണ് വെള്ളവും ഇതൊക്കെ ഈ ഇത്തിൽക്കണ്ണി എന്താ വലിച്ചെടുക്കും അല്ലെ. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണിയെ സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് അല്ലെ. ആതിഥേയ സസ്യത്തിൽ നിന്ന് ആഹാരവും അല്ല ആഹാരം നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ജലവും ലവണവും ഈ ആതിഥേയ സസ്യത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത് ഇത്തിൽക്കണ്ണി അല്ലെ. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നു അല്ലെ, സെമി പാരസൈറ്റ് എന്ന് പറയും അല്ലെ. ഇത്തിൽക്കണ്ണി എന്താണ് ജലവും ലവണവും ഒക്കെ മറ്റേ നിൽക്കുന്ന സസ്യത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ട് സ്വയം ആഹാരം ഉണ്ടാക്കുകയാണ്, അത് സെമി പാരസൈറ്റ് എന്ന് പറയും. പിന്നെ എന്താണ് ഈ ഇത്തിൽക്കണ്ണി എന്താ ചെയ്യുന്നത്? ഇത്തിൽക്കണ്ണി ചെയ്യുന്നത് എന്താണ്, അത് വാസസ്ഥലത്തിന് മാത്രമാണ് ജലവും ഇതൊക്കെ പുറത്തുനിന്നാണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ അതിന് എപ്പിഫൈറ്റ് എന്ന് പറയും. ഓക്കെ, ചെടിയിൽ പടർന്നു കിടക്കുന്ന മൂടില്ലാത്ത ആളി നിരീക്ഷിക്കൂ. ഇതാണ് ചെടിയിൽ പടർന്നു കിടക്കുന്ന മൂടില്ലാത്ത ആളി അല്ലെ. എന്താണ് ഇതിന്റെ നിറം? ഇലകൾ കാണുന്നുണ്ടോ? മൂടില്ലാത്ത ആളിക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയുമോ?
അതിൻ്റെ വേരുകൾ എവിടേക്ക് വളർന്നിരിക്കുന്നത്? അതിൻ്റെ വേരുകൾ എവിടേക്ക് വളർന്നിരിക്കുന്നത്? മൂടില്ലാത്ത അടി കണ്ടോ, അതിൻ്റെ വേരുകൾ നോക്കിയേ. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത് അല്ലേ. അതായത് അത് എവിടെ നിൽക്കുന്നത്, ഏത് സസ്യത്തിലാണ് നിൽക്കുന്നത്, ആ അതിൻ്റെ പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്ത അളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണ പരാദങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ടോട്ടൽ പാരസൈറ്റ് അല്ലെ. അപ്പൊ മൂടില്ലാത്ത അളി എന്താണ്? പൂർണ്ണ പരാദങ്ങളാണ് അല്ലെ. മൊത്തം അതിനുള്ള ഫുഡ് മൊത്തമായിട്ട് വലിച്ചെടുക്കുന്നുണ്ട് ഈ മൂടില്ലാത്ത അളി അല്ലെ. അതിനാണ് ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അതായത് പൂർണ്ണ പരാദങ്ങൾ എന്ന് പറയുന്നത്. ചിത്രം നിരീക്ഷിക്കൂ, ചിത്രം കണ്ട. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അല്ലെ. പരസ്പരം ആശ്രയിച്ച് തന്നെയാണ് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് ജീവികളുടെ പരസ്പര ആശ്രയങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുമല്ലോ. കണ്ടെത്തിയ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക കേട്ടോ. അപ്പൊ നമ്മളെ ഈ ചാപ്റ്ററോട് അവസാനിച്ചിട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ഇന്നിവിടെ പഠിച്ചത് എന്നൊക്കെ നന്നായി മനസ്സിലാക്കുക. എന്താണ് ഈ അർദ്ധപരാദങ്ങൾ പഠിച്ചു, അതുപോലെ എന്താണ് എപ്പിഫൈറ്റ് പഠിച്ചു, പിന്നെ എന്താണ് പഠിച്ചത്, എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, പല ഇതും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ എന്താന്നൊക്കെ മനസ്സിലാക്കുക. മൈക്രോസ്കോപ്പാണ് ഇത്, അതെന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.